വെൽക്കം ടു മൈൻഡ് ബ്ലോയിങ് കിഡ്സ്. മൂന്നാം ക്ലാസ്സിലെ മലയാളം വർക്ക്ഷീറ്റ് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ള വാക്കെന്ന് പറയുന്നത് ഒരു സംഭാഷണം എഴുതാനാണ്. സംഭാഷണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിങ്ങനെ സംസാരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതിനകത്ത് മനുഷ്യരുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ കരടിക്കുട്ടിയും മനുഷ്യക്കുട്ടിയും തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടാവും. കരടിക്കുട്ടി മരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ കരടിക്കുട്ടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനിടയില്ലേ കുട്ടിയോട്? അതെ. അപ്പോൾ കരടിക്കുട്ടി ചോദിക്കുകയാണ്, ഏയ് നീ എന്തിനാണ് മരത്തിലേക്ക് കയറി വരുന്നത്? ഇതാണ് കരടിക്കുട്ടി ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനുഷ്യക്കുട്ടി എന്ത് മറുപടി കൊടുക്കും? എൻ്റെ പട്ടം അങ്ങ് മുകളിൽ കിടക്കുകയാണ്, കുടുങ്ങിക്കിടപ്പുണ്ട്, മുകളിൽ കുടുങ്ങിക്കിടപ്പുണ്ട് എന്നാണ് കേട്ടോ. ഈ കിടക്കുക എന്നുള്ളത് വേണ്ട, വേണം, മുകളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്, അതെടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. അപ്പോൾ കരടിക്കുട്ടി ചോദിക്കാൻ, ആ കാണുന്ന പട്ടമോ അതെങ്ങനെ അവിടെ എത്തി? അപ്പോൾ ചോദിക്കാണ്, ആ അത് എങ്ങനെ അവിടെ എത്തി? അപ്പോൾ മനുഷ്യക്കുട്ടി പറയാണ്, ഞാനും കൂട്ടുകാരും കളിക്കുമ്പോൾ പാറി വീണതാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ കരടിക്കുട്ടി പറയാണ്, ഓ അത് ശരി. അപ്പോൾ മനുഷ്യക്കുട്ടി പറയാണ്, നീ അതൊന്ന് എടുത്ത് തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കരടിക്കുട്ടി എന്ത് പറഞ്ഞു? ആ ഞാൻ എടുത്ത് നൽകാമല്ലോ, പക്ഷേ എന്നെ കളിക്കാൻ കൂടെ കൂട്ടുമോ? എന്നെ കളിക്കാൻ കൂടെ കൂട്ടുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മനുഷ്യക്കുട്ടി പറയും, അതിനെന്താ, പക്ഷെ ഞങ്ങളെ ഉപദ്രവിക്കരുത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. സോറി, അല്ല, ഇതുകൂടി ചേർക്കാനുണ്ട്, സങ്കല്പിച്ച് എഴുതാനുണ്ട്. അതായത് പട്ടം പറത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പട്ടത്തിൽ കയറി സഞ്ചരിക്കാൻ തോന്നി. അപ്പോഴോ പട്ടത്തിൽ കയറിയ കുട്ടി എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടായിരിക്കുക? എന്തെല്ലാം കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകൾ ആകാശത്തിലൂടെ ഇങ്ങനെ കാണാൻ സാധിക്കും അല്ലേ, പട്ടത്തിലൂടെ പോകുമ്പോൾ മുകളിലിരുന്നിട്ട്. അപ്പോൾ എന്തെല്ലാം കണ്ടിട്ടുണ്ട്? പഞ്ഞിക്കെട്ടുകൾ പോലെയുള്ള വെൺമേഘങ്ങൾ, പിന്നെയോ പരവതാനി വിരിച്ച പോലെയുള്ള മൈതാനങ്ങൾ, ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, താഴ്വരകൾ, തീപ്പട്ടി പോലുള്ള വീടുകൾ, പുൽമേടുകൾ, പക്ഷികൾ, വയലുകൾ, ഉറുമ്പരിക്കുന്ന പോലുള്ള വാഹനങ്ങൾ, ഇവയെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും. ഇനി അടുത്തൊരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇഷ്ടപ്പെട്ടത് ഏത് എന്ന് കണ്ടെത്താനാണ്. തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതും വായിച്ചല്ലോ. തള്ളക്കരടി പറഞ്ഞതും അമ്മ പറഞ്ഞതൊക്കെ നിങ്ങൾ വായിച്ചില്ലേ? ആര് പറഞ്ഞതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അപ്പോൾ അമ്മ പറഞ്ഞതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം മരത്തിൽ കയറിയതും കരടിയുള്ള മരത്തിൽ കയറിയരുതും ചെയ്യരുതെന്ന് അമ്മ ഉപദേശിച്ചു അല്ലേ. നല്ല അമ്മമാരെന്ത് ചെയ്യും? മക്കളെ ഉപദേശിക്കും. ആ അമ്മയാണ് ഒന്നുകൂടി നല്ല രീതിയിൽ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ്. ഓക്കെ. അമ്മമാർ നമ്മുടെ നല്ലതിനു വേണ്ടി മാത്രമാണ് എല്ലാ കാര്യവും പറഞ്ഞുതരുന്നത് അല്ലേ. അല്ലാതെ നിങ്ങളോട് ദേഷ്യമുണ്ടായിട്ടൊന്നുമല്ല, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടും ചിലപ്പം എന്ത് ചെയ്യും, നിങ്ങളോട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അതാണ് മക്കളെ ഉപദേശിക്കുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞതാണ് കുറച്ചുകൂടി കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയായിരുന്നു. എല്ലാവരും വർക്ക്ഷീറ്റ്സൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വർക്ക്ഷീറ്റ്സ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വർക്ക്ഷീറ്റ് വരുന്നവരേക്കും ബൈ ബൈ.